അവസാനം സംസ്ഥാന സർക്കാർ മദ്യനയം പ്രഖ്യാപിച്ചു. പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച് 3 മാസം പിന്നിട്ടിട്ടും മദ്യനയം പ്രഖ്യാപിക്കാൻ സർക്കാരിന് സാധിച്ചിരുന്നില്ല. ഈ സാമ്പത്തിക വർഷത്തെ മദ്യനയം മന്ത്രിസഭ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. ബാർ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിച്ചു എന്നാണ് വിവരം ലഭിക്കുന്നത്. നിലവിൽ 30 ലക്ഷം രൂപയാണ് ഫീസ്, 5 ലക്ഷം രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ കാര്യമായ മാറ്റമില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. 1-ാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കാൻ സാധ്യതയില്ല. അവധി ഒഴിവാക്കുന്നതിനെതിരെ തൊഴിലാളി യൂണിയനും എതിർപ്പ് അറിയിച്ചിരുന്നു. ഡ്രൈ ഡേയുടെ തലേ ദിവസം മദ്യവില്പന കൂടുന്നതിനാൽ സർക്കാരിന് കാര്യമായ നഷ്ടമില്ല. IT പാർക്കുകളിൽ മദ്യം വിതരണം ചെയ്യുന്നതിന് കഴിഞ്ഞ വർഷത്തെ നയത്തിൽ തീരുമാനം എടുത്തിരുന്നു എങ്കിലും നടപ്പിലായിട്ടില്ല. ഫീസ് കുറയ്ക്കണമെന്ന IT വകുപ്പിന്റെ ആവശ്യം സർക്കാർ പരിഗണനയിലാണ് ഇപ്പോഴും. നിയമസഭാ സബ് കമ്മിറ്റി വിഷയം പരിശോധിക്കുകയാണ്. അതിനുശേഷം ഈ വിഷയം തന്നെ നടപ്പിലാക്കാനാണ് ആലോചന. എന്തായാലും കള്ളുഷാപ്പുകളുടെ പ്രവർത്തനം സംബന്ധിച്ചും പുതിയ മദ്യനയത്തിന് നിർദ്ദേശങ്ങൾ ഉണ്ടാകും. ഏപ്രിൽ മാസത്തിൽ പുതിയ മദ്യനയം വരേണ്ടതായിരുന്നെങ്കിൽ പോലും വിവിധ കാരണങ്ങളാൽ നീണ്ടുപോവുകയായിരുന്നു. അതാണ് ഇപ്പോൾ മന്ത്രിസഭ അംഗീകരിക്കുകയും മദ്യനയം അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. കേരള സർക്കാരിനെ നിലനിർത്തുന്നത് കുടിയന്മാരാണ് എന്നാണ് സാധാരണ പറയാറ്. അതായത് മദ്യം വിറ്റു കിട്ടുന്ന പണം കൊണ്ടും തികയാത്ത പണം കടം വാങ്ങിയുമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന് സാരം. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച് 3 മാസം ആയിട്ടും മദ്യനയം പ്രഖ്യാപിക്കാൻ സർക്കാരിന് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ അത് പ്രഖ്യാപിച്ചു. ഇന്നത്തെ മന്ത്രിസഭ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നയപരമായ മാറ്റങ്ങളിൽ മുന്നണിയിലും ഉദ്യോഗസ്ഥലത്തിലും തീരുമാനമെടുക്കേണ്ട സാഹചര്യങ്ങളിൽ മാത്രമാണ് നയം പ്രഖ്യാപിക്കാൻ കാലതാമസം ഉണ്ടാകാറുള്ളത്. പക്ഷേ 3 മാസത്തോളം വൈകുന്നത് അസാധാരണമാണ്. ബാർ ലൈസൻസ് ഫീസ് കൂട്ടാനും സ്പിരിറ്റ് ഉൽപ്പാദനം സംസ്ഥാനത്ത് ആരംഭിക്കാനും കള്ളു വ്യവസായം പ്രോത്സാഹിപ്പിക്കാനുമുള്ള തീരുമാനങ്ങളാണ് നയത്തിലെ പ്രധാന ശുപാർശകൾ. അത്തരം ശുപാർശകൾ ഇപ്പോൾ ഈ മദ്യനയത്തിൽ അംഗീകരിച്ചിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല. എന്നാൽ നികുതി വകുപ്പ് പരിശോധിച്ച ശുപാർശകൾ ധനവകുപ്പിനും ചീഫ് സെക്രട്ടറിയും കൈമാറിയെന്നും ധനവകുപ്പിന്റെ പരിശോധന തുടരുകയായിരുന്നു എന്നൊക്കെയാണ് വിവരം നേരത്തെ ലഭിച്ചിരുന്നത്. എന്നാൽ ബാർ ഉടമകൾ മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്താനുള്ള സമ്മർദ്ദമാണ് നയപ്രഖ്യാപനം വൈകാൻ കാരണമെന്നും ഈ ഒരു ഒരു ശ്രുതിയുണ്ട്. അതൊക്കെ നേരത്തെ നമ്മൾ കേട്ടതാണ്. മുമ്പ് പുറത്തു വന്ന വിവരം, നിലവിൽ ബാറുകൾ തുറക്കുന്നത് 11 മണിക്കാണ്. നേരത്തെ തുറക്കാൻ അനുമതി വേണമെന്നാണ് ഈ ഒരു ആവശ്യം. പബ്ബുകൾ തുടങ്ങണമെന്നാണ് മറ്റൊരാവശ്യം. ഇതെല്ലാം പുതിയ മദ്യനയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് സർക്കാർ വ്യക്തമാക്കിയാലേ മനസ്സിലാക്കാൻ കഴിയൂ. ഇന്ന് ഉച്ച കഴിയുമ്പോൾ തന്നെ ഒരുപക്ഷെ ഇന്ന് മന്ത്രി മദ്യനയം വിശദീകരിക്കാൻ വാർത്താസമ്മേളനം നടത്തുന്നുണ്ട്. അതിനുശേഷം മാത്രമേ മദ്യനയത്തിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ബാർ ലൈസൻസ് ഫീസ് കൂട്ടുന്നതിനെയും ബാറുകൾ എതിർക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പുതിയ ഒരു പരീക്ഷണവും വേണ്ടെന്നാണ് സർക്കാർ നിശ്ചയിച്ചിരുന്നത്. അതെങ്ങനെയായിരുന്നു എന്ന് ഇനി മന്ത്രി അത് വ്യക്തമാക്കുമ്പോൾ മനസ്സിലാകും. എന്തായാലും പിന്നെ പാർലറുകളിലെ ബാർ നടത്തിപ്പ് ചുമതല നൽകണമെന്ന ആവശ്യം തള്ളിയതിലും ബാർ സംഘടനാ ഭാരവാഹികൾക്ക് നീരസമുണ്ട് എന്നാണ് അറിയുന്നത്. ലൈസൻസ് ഫീസ് കൂട്ടുന്നതിലെങ്കിലും അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് ബാർ ഉടമകളുടെ ശക്തമായ ആവശ്യമായിരുന്നു. പക്ഷേ അത് നടന്നിട്ടില്ല. ഇപ്പോൾ 5 ലക്ഷം കൂട്ടിയിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും ഇന്ന് മദ്യനയം അംഗീകരിച്ചിരിക്കുന്നു. കുറച്ച് താമസിക്കുമ്പോൾ മന്ത്രി തന്നെ വാർത്താസമ്മേളനത്തിന് ഇതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾക്ക് വിശദീകരിക്കും. അപ്പോൾ മാത്രമേ കേരളം ഇപ്പോൾ അംഗീകരിച്ച മദ്യനയം എങ്ങനെയാണ് എന്ന് വ്യക്തമാവുകയുള്ളൂ. അതാണ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.